നാനൂറ് കോടി രൂപ നൽകിയില്ലെങ്കിൽ മുകേഷ് അംബാനിയെ തട്ടും. ചിലർക്കെങ്കിലും കൗതുകം തോന്നാം, ചിലർക്ക് ചിരി വരാം. പക്ഷേ ഇത് മുകേഷ് അംബാനി എന്ന രാജ്യത്തിൻ്റെ വ്യവസായ പ്രമുഖനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ വ്യക്തിയെ നിരന്തരം വധിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ഇമെയിൽ വഴിയാണ് വധഭീഷണി എത്തുന്നത്. നിലവിൽ മൂന്നാമത്തെ വധഭീഷണിയാണ് മുകേഷ് അംബാനിക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ സന്ദേശത്തിൽ 20 കോടി രൂപ നൽകിയില്ലെങ്കിൽ അംബാനിയെ വധിക്കുമെന്നായിരുന്നു ഉള്ളടക്കം. ഇതേ തുടർന്ന് അംബാനിയുടെയും കുടുംബത്തിന്റെയും സുരക്ഷ ശക്തിപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ തുടർച്ചയായി 200 കോടി വേണമെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും 400 കോടി രൂപ നൽകിയില്ലെങ്കിൽ മുകേഷ് അംബാനിയെ വധിക്കുമെന്നാണ് പുതിയ ഭീഷണി. നിങ്ങൾ ഞങ്ങൾക്ക് 20 കോടി രൂപ നൽകിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഷൂട്ടർമാർ ഞങ്ങൾക്കുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായ മുകേഷ് അംബാനിക്ക് ആദ്യത്തെ വധഭീഷണി ഒഫീഷ്യൽ മെയിലിലെത്തുന്നത്. പിന്നാലെ തുടരെ തുടരെ 4 ദിവസങ്ങൾക്കുള്ളിൽ മൂന്നാമത്തെ വധഭീഷണിയും എത്തി. ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുന്നത് 400 കോടി രൂപയാണ്. ഇമെയിലിലൂടെ തന്നെയാണ് മൂന്നാമത്തെയും വധഭീഷണി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ തവണയും മുകേഷ് അംബാനി വധഭീഷണി നേരിട്ടു. മുൻപ് 200 കോടി രൂപയായിരുന്നു ആവശ്യം. അതിനു മുൻപ് അയച്ച മെയിലുകളോട് പ്രതികരിക്കാത്തതിനാൽ മോചനദ്രവ്യം 400 കോടി രൂപയാക്കി ഉയർത്തിയതായാണ് പ്രതി പറയുന്നത്. ഇതേ തുടർന്ന് അംബാനിയുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ ശക്തിപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച 20 കോടി, എന്നാൽ ശനിയാഴ്ച രണ്ടാമത്തെ മെയിലിൽ ആവശ്യപ്പെട്ടത് 200 കോടി. ഇന്നലെ വന്ന മൂന്നാമത്തെ മെയിലിലോ ആവശ്യം 400 കോടിയായി. തുടരെ തുടരെ മെയിലുകൾ എത്തുന്നതിൽ അധികൃതർക്കടക്കം അസ്വസ്ഥതയുണ്ട്. മെയിലയച്ച വ്യക്തിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇമെയിൽ അയച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളിൽ മുംബൈ പോലീസും അവരുടെ ക്രൈംബ്രാഞ്ചും സൈബർ ടീമും സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ്. മുംബൈയിലെ ഗംഗാദേവി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 387(5)(2) വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും രാജ്യത്തെ പ്രമുഖ കോടീശ്വരനായ മുകേഷ് അംബാനിക്ക് ഈ വധഭീഷണിയൊക്കെ എത്തുന്നത് ആദ്യമായല്ല. മുകേഷ് അംബാനിയുടെ സ്വപ്ന പദ്ധതിയിലൊന്നായ ജിയോ വേൾഡ് പ്ലാസ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് ഇപ്പോഴുള്ള ഈ ഭീഷണി എന്നുള്ളതാണ് ഏറ്റവും വലിയ തലവേദന. മുംബൈയിലെ ഗംഗാദേവി പോലീസ് അധികൃതർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളൊക്കെ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു ബീഹാർ സ്വദേശി അംബാനിക്കെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു. ഭർഗംഗ സ്വദേശിയായ ഈ രാകേഷ് കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു തൊഴിൽ രഹിതനായ വ്യക്തിയായിരുന്നു അത്. പിന്നീട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഉടനെ തന്നെ ഈ വ്യക്തിയെയും കണ്ടെത്തുമെന്നുള്ളതാണ് മുംബൈ പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടിവി.